ഇതിനൊരു ബേസിക് കോസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല, കാരണം എന്തായാലും ഇത് കോസ്റ്റ്ലി പ്രോഡക്റ്റാണ്. ഇതിന് മാൻ പവർ ഉണ്ട്, കാരണം ആദ്യം നമ്മൾ ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ആദ്യം വണ്ടി ക്ലീൻ ചെയ്യണം, അതുപോലെ ഒരുപാട് ബഫൊക്കെ ചെയ്തെടുക്കാനുണ്ട്, കുറേ പണികളുണ്ട്. അപ്പോൾ ഒരു ബേസിക് കോസ്റ്റ് എന്താണ് ഇൻവോൾവ് ചെയ്യുക, എത്രയാണ് വരിക എന്നൊരു ഐഡിയ കൂടി തരും എൻ്റെ പ്രഷർക്ക് വേണ്ടിയിട്ട്. ഹായ് ഹലോ നമസ്കാരം. വീണ്ടും ഒരു വണ്ടി മൂടിയിട്ടിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്നുള്ളത് പറയാം, അതിനാണ് ഇന്ന് വന്നേക്കുന്നത്. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ വർഷവും വണ്ടി വാങ്ങിയ ആ ഒരു ദിവസം, ഒരു ബർത്ത്ഡേ പോലുള്ള ആ ഒരു ദിവസം കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യാറുണ്ട്, അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കഴിഞ്ഞ തവണ ചെയ്യണമായിരുന്നു, അതിന് മുമ്പത്തവണ ചെയ്യണമായിരുന്നു. എന്നാൽ ഇത്തവണ കൂടി അങ്ങനെ ചെയ്യേണ്ടതുണ്ടല്ലോ, ആറ് വർഷം കഴിഞ്ഞ് നിന്നു, ഏഴാമത്തെ വർഷത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത്തവണ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയയാണ് ഈ മൂടിയിട്ട വണ്ടിക്ക് പിന്നിൽ. അതായത് ഒരു വണ്ടി നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ, അത് ഏത് വണ്ടി ആയിക്കോട്ടെ, ആ ഒരു വണ്ടിക്ക് പെയിൻ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ വാങ്ങിയപ്പോൾ തന്നെ പെയിൻ പ്രൊട്ടക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ PPF അടിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക ഡീറ്റെയിലിംഗ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു 3 വർഷം 4 വർഷം ആകുമ്പോൾ വീണ്ടും ഫെയ്ഡാവും. അപ്പോൾ ഞാനെൻ്റെ ആ ഒരു വണ്ടി കുറച്ച് കാലം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, 6ാമത്തെ വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷത്തിൽ കിടക്കണേ വണ്ടി. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്തേക്കാം, അതായത് ഇത് സെറാമിക് കോട്ടിംഗ് ചെയ്തിട്ട് ഏകദേശം 3.5 വർഷം 4 വർഷമായി. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി ഒന്ന് പൊക്കിയെടുക്കാം, പൊക്കിയെടുക്കാൻ വണ്ടി മുകളിൽ കവർന്ന് എടുക്കാം, എന്നിട്ട് ഇതെന്താണ് ഇതിൻ്റെ മുകളിൽ ചെയ്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാം. ബേസിക്കലി വണ്ടി ഒന്നുകൂടി പുതിയതാക്കി എന്നുള്ളതാണ്, അതായത് പെയിൻ സ്കീം അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു പഴയ വണ്ടിയുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കളഞ്ഞിട്ട് ഒരു പുതിയ വണ്ടി എന്ന നിലയ്ക്ക് നമ്മൾ ഈ വണ്ടിയെ മാറ്റിയെടുത്തിട്ടുണ്ട്. അത് എവിടെയാണ് ചെയ്തതെന്നുള്ളതും ആ കാര്യങ്ങളൊക്കെ തന്നെ പറയാം. ഞാൻ നോക്കണം. ആ പിന്നെ ഞാൻ തന്നെ നോക്കണം, പിള്ളേരോട് നോക്കണം. യെസ്, അപ്പുറത്തൊരാൾ പിടിക്കണം. അപ്പുറത്താ പുള്ളിയാരും പിടിച്ചോട്ടെ. എൻ്റെ വണ്ടി ഇന്ന് ഞാനല്ല കേട്ടോ, വലിയ വിനോദനാണ്. വിനോദനെ പരിചയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ കാർവെയറിൻ്റെ ആ ഒരു ആക്സസറീസ് ചെയ്ത ആ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ യൂണിറ്റ് വെച്ച അല്ലെങ്കിൽ പൈനീർ വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയ്യവാ വിനോദാ, യെസ് വരൂ ചോദിക്കട്ടെ. ആ നമ്മുടെ വണ്ടി ഓൾറെഡി സെറാമിക് ഇതാണ്, ഓക്കെ, 3 വർഷം മുന്നേ. അതെ, ശരിക്കും ഫെയ്ഡൊക്കെ ആയിട്ടുണ്ടോ, പിന്നെ വീണ്ടും ആയി. ഇപ്പം നമ്മൾ വീണ്ടും എന്താണ് ചെയ്തത്? ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നതിൽ ഗ്രാഫീൻ കോട്ടിംഗ്. ഗ്രാഫീൻ കോട്ടിംഗ് അല്ലേ? അതെ, ഓക്കെ. ഈ ഗ്രാഫീൻ കോട്ടിങ്ങിൻ്റെ ഗുണങ്ങളിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ശരിക്കും നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യേണ്ട ആവശ്യകത എന്താ വണ്ടിയുടെ? അതായത് പെയിൻറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്നല്ല ഉപരി നമ്മൾ കുറച്ച് വർഷം കഴിയുമ്പോൾ ഒരു പഴക്കം വരും എന്നൊക്കെ പറയാം. നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു 3 കൊല്ലമോ 2 കൊല്ലമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ കാരണം കാണും, വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് കാണും, അതിൽ കുറേ വാട്ടർ മാർക്സും കുറേ ഇത് വരും. പിന്നെ നമ്മൾ തുടയ്ക്കുന്ന രീതി ശരിക്കും വണ്ടി വൈപ്പ് ചെയ്യുമ്പോൾ ഒറ്റ സൈഡിലേക്ക് വൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഓ, നമ്മളെല്ലാവരും ചെയ്യണെന്താ ഇങ്ങനെ ഏത് തുണി എടുത്ത് തുടയ്ക്കാറുണ്ട്? അതല്ല, മൈക്രോഫൈബർ ക്ലോത്തോ ചാമിയോസോ അങ്ങനെ വെച്ചൊക്കെ തുടയ്ക്കണം. താഴത്ത് ഉപയോഗിക്കേണ്ട ഒരു വേറെ താഴത്തേത് വണ്ടിയുടെ ഡോറിൻ്റെ പകുതിക്ക് താഴെ, ഓക്കെ, അതാണ് എപ്പോഴും മണ്ണുള്ള ഭാഗം. മനസ്സിലായി. അത് ഒരു തുണി വെച്ച് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മൊത്തം ഷാമ്പു ഇട്ടതിന് ശേഷം വേറെ ഷാമ്പു ഇടുമ്പോൾ വേറൊരു സ്പോഞ്ച് വെച്ച് ചെയ്യുക. ഓക്കെ, തുടച്ച് എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞ് തുടയ്ക്കുമ്പോൾ വേറൊരു വെച്ച് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാവരും ഒരു തുണി വെച്ചാൽ എല്ലാം ചെയ്യുന്നത്. ഏതെങ്കിലും തുണി വെച്ച് അങ്ങ് തുടയ്ക്കുക? അങ്ങനെ തോന്നുന്നില്ല, തോർത്ത് വെച്ച് വയ്ക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ് നമ്പർ 2. ഇപ്പോൾ ഗ്രാഫീൻ ചെയ്തെന്ന് പറഞ്ഞു, നമ്മൾ കാർവെയർ ആക്സസറീസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെയാണ് സംഭവം എന്ന് പറയുന്നത്? ഏതാണ് സ്ഥലം? നമ്മുടെ കുണ്ടന്നൂർക്ക് അടുത്താണ്, നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലം. ശരി. അതായത് നിങ്ങളുടെ ഡീറ്റെയിൽ ഷോപ്പാണത്? ഞങ്ങൾ ഡീറ്റെയിൽ ഷോപ്പ്, ഞങ്ങൾ ഗ്രാഫീൻ, സിറാമിക് കോട്ടിംഗ്, ഇൻറ്റീരിയർ ക്ലീനിങ്, ഓക്കെ, എല്ലാം ഉള്ള ഒരു ഷോപ്പാണത്. റെസ്റ്റോറേഷൻ എല്ലാം ആണ് ഞങ്ങൾ. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഷോപ്പ് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് കൊറോണയ്ക്ക് ശേഷം തുടങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കസ്റ്റമർ ബേസൊക്കെ ഉണ്ട്. ശരി. ഒരു മീഡിയ പ്രൊമോഷൻസ് ഒന്നും അങ്ങനത്തെ ഒന്നുമില്ല നമുക്ക്. ശരി. പിന്നെ കുറേ സെലിബ്രിറ്റികൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രൊമോഷനായിട്ട് അവർക്കും താല്പര്യമില്ല, നമുക്കും താല്പര്യമില്ലാത്തതും കൊടുത്തിട്ടില്ല. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹായ്. ഞാനും എൻ്റെ സുഹൃത്തായ ജാക്സണും കൂടെയാണ് ഇത് നടത്തുന്നത്. ശരി. അപ്പോൾ കൂടുതലും നേരം ഞാൻ കാർവെയറിലും പുള്ളി കൂടെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, പക്ഷേ എൻ്റെ ചില സാഹചര്യം കാരണം കൂടുതൽ ടൈം ഇപ്പോൾ പുള്ളിയാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഗ്രാഫീൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് 5 കോട്ടി ചെയ്തു, 6 കോട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എത്ര കോട്ടി എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ കോട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. അത് ഞാനായിട്ട് പറയുന്നില്ല, അത് ജാക്സൺ പറഞ്ഞു പറ ശരിക്കും. എന്താണ് കോട്ടിങ്ങിൻ്റെ ഒരു പോയിന്റ്? ബേസിക്കലി എത്ര കോട്ടിങ് എന്നുള്ളൊരു സംഭവം ഇല്ല. ഓക്കെ, ഇവിടെ ഓരോ വണ്ടിക്ക് ഓരോ റിക്വയർമെൻറ്റ്സ് ആണ് വരുന്നത്. ശരി. ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഗുഡ് യുവർ കാർ ഇസ് ഓർ ഹൗ ബാഡ് യുവർ കാർ ഇസ്. ഓക്കെ, എൻ്റെ കാറിൻ്റെ കാര്യം 6 വർഷമായിട്ടുള്ള കാറിന് പെയിൻറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ പെയിൻറ്റിന് പ്രോബ്ലംസ് ഉണ്ടായില്ല. അപ്പം നമുക്ക് വർക്ക് കുറച്ച് കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. ഇപ്പം 7 to 8 ഇയർ ഓൾഡ് കാറാണെന്ന് തോന്നുന്നു. പക്ഷേ യു ഹാവ് മെയിൻറ്റെയിൻഡ് ഇറ്റ് ഗുഡ്. സോ നമുക്ക് അതിൻ്റെ അനുസരിച്ചിട്ട്
വർക്ക് കുറവായിരുന്നു. ഇറ്റ് ഓൾ ഡിപെൻഡ്സ് എങ്ങനെയാണ് നമ്മൾ കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിനെ പോലെ ആയിരിക്കും വർക്കും വരുന്നത്. ഓക്കേ, ഡീറ്റെയിൽ എന്ന് പറയുമ്പോഴേ ഞാൻ ആ ഒരു കോട്ടിങ്ങിന്റെ നമ്പേഴ്സിലേക്ക് ഒന്നുകൂടി വരാം. അതിനുവേണ്ടി ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ കാർ അല്ലെങ്കിൽ എന്റെ കാർ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഇതിനകത്ത് വൃത്തിയുണ്ട് ചളിയില്ല. പക്ഷേ ഡീറ്റെയിൽ ചെയ്യാൻ എടുത്തപ്പോഴാണ് ഒരുപാട് ഡസ്റ്റും ഒരുപാട് പ്രശ്നങ്ങളും അകത്തും പുറത്തൊക്കെ കണ്ടത് നിങ്ങൾ അല്ലേ. അപ്പോൾ ശരിക്കും ഡീറ്റെയിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ? ഉണ്ട് ഉണ്ട്, ബിക്കോസ് നമ്മൾ വണ്ടി കുറച്ച് ഓടിക്കഴിയുമ്പോൾ അതിനകത്ത് ടാറ് ഓക്കെ, പിന്നെ പെയിൻ കറക്ഷൻ ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് സംഭവങ്ങൾ ചെയ്യുന്നത്. ശരി, അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ലെവൽ, ഈ മിക്കവരും പറയുന്നത് 6 കോട്ട് 8 കോട്ട് അതല്ല ഞാൻ കേട്ടിട്ടുണ്ട്. യെസ്, നമ്മൾ ബേസിക് സംഭവങ്ങൾ കഴിഞ്ഞ് ഈ ടാർ റിമൂവല് ഇത് പിന്നെ കറക്ഷൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് കോമ്പൗണ്ട്സ് ആണ്. പല ടൈപ്പ് കോമ്പൗണ്ട്സ് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അത് ഡിപെൻഡ്സ് ഓൺ ഹൗ ആ ക്വാളിറ്റി അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രാൻഡ് വെച്ചിട്ടാണ് ഓരോ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാം. അതെ അതെ, നമ്മളിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ട്സിന് എല്ലാം യൂസ് ചെയ്യുന്നത് 3M ആണ്. 3M ആണ്, 3M ആണ് അല്ലേ. ഓക്കെ, പിന്നെ പോളിഷിംഗിന്റെ ഇത് വേണമെങ്കിൽ വർത്ത് ആണ്. ഓക്കെ, പിന്നെ സെറാമിക് ആണെങ്കിൽ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ജിയോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പോൾ സെറാമിക് അല്ല, നമ്മൾ ഗ്രാഫൈൻ അല്ലേ. ഗ്രാഫൈൻ ഇപ്പോൾ ഗ്രാഫൈൻ ആണെങ്കിൽ നമ്മൾ ഹൈപ്പർ ലെയർ. ഗ്രാഫൈൻ ഇപ്പോൾ ഗ്രാഫൈനും സെറാമിക്കും തമ്മിലുള്ള ബേസിക് വ്യത്യാസം എന്താ? വളരെ ലളിതമായിട്ട് ലേമൻ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ സെറാമിക് ആസ് യു നോ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ അത് SiO2 ബേസ്ഡ്. ഓക്കെ ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു 6-7 years ആയിട്ട് സെറാമിക് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. സ്ട്രെങ്ത് വൈസ് ഗ്രാഫീൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ graphene is more superior. കുറച്ചും നല്ലതാണ്, ലോങ് ലാസ്റ്റിംഗ് ആയി. graphene എന്ന് പറഞ്ഞാൽ ഗ്രഫൈറ്റിന്റെ ഫസ്റ്റ് ലെയറിനെയാണ് graphene പറയുന്നത്. ഓക്കെ, സോ ആസ് യു നോ ഡയമണ്ട് വരെ വരുന്നത് ഒരു ഗ്രഫൈറ്റ് ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്ട്രെങ്ത് ഇറ്റ് വിൽ ബി ഹയർ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കോട്ടിംഗിന്റെ നമ്പേഴ്സ് ഒന്ന് തന്നെയാണ്. കോട്ടിംഗ് നമ്പർ ഇറ്റ് ഡിപെൻഡ്സ്, അത് മെറ്റീരിയൽ നമുക്ക് മാർക്കറ്റ് അവൈലബിൾ, ചിലവർ പറയും 2 കോട്ട് ചെയ്യണം. ഓക്കെ, ഒരു അല്ലെങ്കിൽ 1 കോട്ട്. അപ്പം നമ്മളുടെ എല്ലാം സിംഗിൾ കോട്ടാണ്, ബിക്കോസ് അത്രയും നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് യു നീഡ് ഓൺലി വൺ സിംഗിൾ കോട്ട്. ഓക്കെ, മനസ്സിലായി. സിംഗിൾ കോട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങ് ക്ലിയർ ആയി കിട്ടും. അതായത് ഇനി ഇതിൻ്റെ ഒരു കാര്യമുണ്ട് പറഞ്ഞത്, ഇപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് നമ്മൾ സംസാരിച്ചു. അപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട് സെറാമിക് നിങ്ങൾക്ക് 4 വർഷത്തോളം തന്നായിരുന്നു ലൈഫ്. അതെ, അപ്പോൾ ഇതെനിക്ക് ഇനിയിപ്പോൾ അടുത്ത ഒരു പോയിന്റ്, എന്താണ് ചെയ്യേണ്ടി വരിക, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഒരു എല്ലാ കൊല്ലവും നമ്മളൊരു ബൂസ്റ്റിംഗ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ യു ബ്രിങ് ബാക്ക് യുവർ കാർ മേ ബി ഒരു 8 മാസം അല്ലെങ്കിൽ 10 മന്ത്സ് കഴിയുമ്പോൾ യു ബ്രിങ് യുവർ കാർ, വി വിൽ ബൂസ്റ്റ് ഇറ്റ് അഗൈൻ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 ഇയേഴ്സ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ഈസിലി ഈസിലി, ബിക്കോസ് ഇതിനകത്ത് ഇയേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൗ ഗുഡ് യുവർ പ്രോഡക്റ്റ് ഇസ്. ഓക്കെ, അതിനകത്താണ് കാര്യം ഇരിക്കുന്നത്. മിക്ക മിക്കവരും ചിലവർ പറയും എല്ലാ 6 മാസം കൂടുമ്പോൾ, സോ മേ ബി ഒരു സുപ്പീരിയർ പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല അത്, അതുകൊണ്ടാണ് യൂനിയൻ 6 മാസം കൂടുമ്പോൾ വേണമെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണോ ഉപയോഗിക്കണേ? സി, ഇവിടെ ഒരുപാട് മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു 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 ഇതുണ്ട്. ബിക്കോസ് ഇപ്പം ഞാൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലുള്ള ഒരാളാണ്. ഓക്കെ, സോ നമ്മൾ എൻവയോൺമെൻറ്റിന് വേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്. ശരി, അപ്പം അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മൾ സോയിലിന് വേണ്ടി നമ്മൾ എൻവയോൺമെൻറ്റ് ബേസ്ഡ് സിസ്റ്റംസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ 9 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു സെൻസർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. മനസ്സിലായി. സോ അതൊരു സോയിലിന് വേണ്ടി, സോ യു ക്യാൻ ഇമാജിൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്, ഒരുപാട് ടെറൈൻസ് ഉള്ളൊരു രാജ്യത്ത്, യു നീഡ് സംതിങ് ഡിഫറെൻറ്റ് ദാറ്റ് ടു ബി അപ്ലൈഡ് ഓൺ ഒരു കാറിൻ്റെ മുകളിൽ. അത് പല ടൈപ്പ് കാറുണ്ട്, മിഡ് സെഗ്മെൻ്റ് ഉണ്ട്, സൂപ്പർ പ്രീമിയം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ഡു യു തിങ്ക് അങ്ങനത്തെ ഒരു ഒരു ഓൺ പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു സൂപ്രഭാതത്തിൽ നമുക്കൊരു എന്താ പറയുക, ഒരു കെമിക്കൽ കലക്കി ഉണ്ടാക്കുന്ന സാധനം അല്ലല്ലോ ഇത്. അല്ല, ബിക്കോസ് ഒരു ഒരു വണ്ടിയിൽ അടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു യു കെ നോട്ട് ജസ്റ്റ് ഡു എ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അണ്ടർ എ സ്മോൾ റൂഫ്. ഒരു ചെറിയ റൂഫിൻ്റെ അടിയിൽ ഇരുന്നേച്ച് ഒരു സുപ്രഭാതത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് ഒരുപാട് മാൻ പവർ ഉണ്ട്, ഒരുപാട് പൈസ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതിൽ യു കെ നോട്ട് ഡു വൺ ഫൈൻ ഡേ. മനസ്സിലായി. അപ്പോൾ മിക്ക ക്ലയൻസും മനസ്സിലാക്കേണ്ടത് യു കെ നോട്ട് ഹാവ് സംതിങ് ഓൺ പ്രോഡക്റ്റ് ഇൻ ഫൺ വൺ ഫൈൻ ഡേ. ഒരു 3-4 കൊല്ലം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വെബ്സൈറ്റ് നോക്കിയാൽ അറിയാം ഇവരെല്ലാവരും പ്രൂവൺ പ്രോഡക്റ്റ്സ് ആണ്. ഇറ്റ് ഇസ് ജർമ്മൻ ആണെന്നോ അല്ലേ? ഇല്ല, നമ്മളുടെ ബെൽജിയം കൊറിയൻ ഒരു ഇതാണ്. ജിയോൺ പിന്നെ ഹൈപ്പർ ലെയർ ജാപ്പനീസ് ആണ്. ഇത് ഫോർമുലേറ്റഡ് ജാപ്പനീസ്. സോ ഇതെല്ലാം ദർ ഇസ് എ പ്രൂഫ് എവിഡൻസ് ഫോർ ദിസ്. മനസ്സിലായി. ബേസിക് കോസ്റ്റ് എന്ന് പറയുക, കാരണം പലപ്പോഴും വളരെ ചീപ്പായിട്ടൊക്കെ പല സ്ഥലത്തും നമുക്ക് കേൾക്കാം നമ്മൾ കോട്ടിങ് ചെയ്ത് തരാം അല്ലെങ്കിൽ അങ്ങനെ പല ആഡ്വേഴ്സും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ പല ആഡ് നമ്മൾ കാണാറുണ്ട്.
ഇതിനൊരു ബേസിക് കോസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല, കാരണം എന്തായാലും ഇത് കോസ്റ്റ്ലി പ്രോഡക്റ്റാണ്. ഇതിന് മാൻ പവർ ഉണ്ട്, കാരണം ആദ്യം നമ്മൾ ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ആദ്യം വണ്ടി ക്ലീൻ ചെയ്യണം, അതുപോലെ ഒരുപാട് ബഫൊക്കെ ചെയ്തെടുക്കാനായിട്ട് കുറേ പണികളുണ്ട്. അപ്പോൾ ഒരു ബേസിക് കോസ്റ്റ് എന്താണ് ഇൻവോൾവ് ചെയ്യുക, എത്രയാണ് വരാന്നൊരു ഐഡിയ കൂടി തരും എൻ്റെ പ്രഷർക്ക് വേണ്ടിയിട്ട്. ഇതിനകത്ത് ബേസിക് കോസ്റ്റ് അല്ല, ഇതിൽ ബേസിക് കോസ്റ്റിനേക്കാളും കൂടുതൽ നമുക്കൊരു വണ്ടിക്ക് എത്ര വർക്ക് വരും എന്നുള്ളതാണ്. ഒരു വണ്ടി കയറുമ്പോൾ എന്തായാലും ദേർ ഇസ് എ കോസ്റ്റ്. ആ കോസ്റ്റിനേക്കാളും കുറവിലാണ് പലയിടത്തും കൊടുത്ത് കാണുന്നത്. മനസ്സിലായി. ബട്ട് ടു സ്റ്റാർട്ട് വിത്ത് നമുക്കൊരു ബേസിക് കോസ്റ്റ് വരുന്ന ഒരു ഒരു ചെറിയ വണ്ടി ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും ഒരു സ്റ്റാർട്ട്സ് ഫ്രം 18,000 അത്രയും വരും. എന്തായാലും വരും, അതിനൊരു കോസ്റ്റിംഗ് അല്ലേ. പലപ്പോഴും പല കൂട്ടുന്ന നമ്പേഴ്സ് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു മിത്താണല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു ഒരു കോട്ട് നമ്പേഴ്സ് ഇല്ലല്ലോ. പലരും പല ആളുകളും ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്ര കോട്ടിന് ഇത്ര രൂപ, മൂന്ന് കോട്ടാണെങ്കിൽ ഇത്ര രൂപ, നാല് കോട്ടാണെങ്കിൽ അങ്ങനെ പറയുന്നത്. ആ ബേസിക്കലി ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഡീറ്റെയിലും ചെയ്യാനുള്ള ആ ഒരു എഫേർട്ടും ആ ഒരു വണ്ടിയുടെ ക്വാളിറ്റിയും വെച്ചിട്ടാണ് ആ ഒരു കോസ്റ്റ് വാങ്ങണം അല്ലേ. പിന്നെ നമ്മളിവിടെ ഒരു വണ്ടി വളരെ ക്ലിയർ ആയിട്ട് പോയിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു വണ്ടി എടുക്കുന്നു, ബിക്കോസ് യു നീഡ് ടൈം ടു ഡു. നാല് ദിവസം ഞാൻ കൊണ്ടിട്ട് വണ്ടി. അതെ, നാല് ദിവസം അല്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു ടൈം വേണം. ആ ടൈം വെരി ഇമ്പോർട്ടൻ്റ്. അല്ലാണ്ട് ചുമ്മാ വെറുതെ വന്ന് അടിച്ച് അടിച്ച് പോകുന്നു, ദാറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ ഡീറ്റെയിൽ. സോ ടൈം എടുത്ത് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ ടെക്നിക്കലി ഞാൻ പറയാൻ ശ്രമിച്ച കാര്യത്തേ ഉള്ളൂ, ഒരു വണ്ടി നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ സർവീസ് ചെയ്യുന്ന പോലെ, ഇപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്സുകളിലേക്ക് നമ്മൾ മെക്കാനിക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ പെയിൻറ്റിനും അല്ലെങ്കിൽ അകത്തെ ഇൻറ്റീരിയറിനൊക്കെ ഒരു കെയർ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു കെയറാണ് ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വലിയ ഫോറങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ സൈറ്റുകളൊക്കെ നോക്കുമ്പോൾ ഡീറ്റെയിലിംഗിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാൻ പറ്റും. നാല് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ വണ്ടി പുതിയത് പോലെ ആക്കാനായിട്ട് ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഈ ഒരു 6-ാം വർഷത്തിൽ 7-ാം വർഷം കിടക്കുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ചെയ്തു, അതിൻ്റെ ഒരു ഗ്രാഫൈൻ കോട്ടിംഗ് ചെയ്തു, വണ്ടിയുടെ ഒരു പുതുമ നിലനിർത്താൻ പറ്റുന്നതാണ്. ബേസിക്കലി വണ്ടി ഒന്ന് പുതിയതാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പെന്ന് പറയുന്നത് നമ്മുടെ കുണ്ടന്നൂർ പാലത്തിൻ്റെ അടി കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇത്തിരി ദൂരം കൂടി വരാം. ആ ലൊക്കേഷൻ ഒന്നുകൂടി പറയും ബ്രോ. ഞാൻ പറയുമ്പോഴേക്കാൾ നിങ്ങൾ നമ്മുടെ നെട്ടൂർ ഓൾഡ് തിയേറ്റർ റോഡ്. ഓക്കെ, നെട്ടൂർ ഓൾഡ് തിയേറ്റർ റോഡിലാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുക്കാം. നിങ്ങളുടെ വണ്ടി ഗ്രാഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ സെറാമിക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിലിങ്ങിനോ റിസ്റ്റോറേഷനോ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വന്നാൽ മതി. വിനോദിൻ്റെ ആ ഒരു കാർവെയർ ആക്സസറീസിൻ്റെ ഷോപ്പിൻ്റെ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ആൻഡ്രോയിഡ് വീണ്ടും പോലുള്ള കാര്യങ്ങളൊക്കെ വെക്കാനും അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾക്ക് വിനോദിനെ വിനോദൊന്ന് അർത്ഥിക്കുന്നത് കാണാനല്ല, വിനോദിനെ ബന്ധപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു വിനോദിന് അവർക്ക് കൊടുത്തിട്ടുള്ള സർവീസുകൾ ഹാപ്പി ആയിട്ട് എനിക്ക് പല കോളുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു വണ്ടി ഞാനിവിടെ ഗ്രാഫൈൻ ചെയ്യാൻ തീരുമാനിച്ചത് ഇങ്ങോട്ട് വന്നത്. അതായത് നമ്മുടെ വണ്ടി പുതിയതാക്കിയ പോലെ നിങ്ങളുടെ വണ്ടി പുതിയതാക്കാണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാമെന്ന് തന്നെയാണ് അല്ലേ? അതെ, ഉറപ്പായിട്ടും. നമ്മുടെ കാർവെയറിൻ്റെ ഏകദേശം കാർവെയർ അക്സസറീസിൻ്റെ ഏകദേശം അടുത്ത് തന്നെ ഒരു 2 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഓക്കെ, മനസ്സിലായി. നമ്മളിപ്പോൾ നിൽക്കുന്ന ഷോപ്പ് ശരി. അപ്പോൾ ഗ്ലാൻസ് എന്നൊരു പേര്, ഗ്ലാൻസിൻ്റെ ഗ്ലാൻസിൻ്റെ ആ പേര് തന്നെ ഒരു എന്താ പറയുക ജർമ്മൻ വാക്കാണ്, ഇറ്റ് മീൻസ് ഷൈനിങ് ഷൈനിങ് എന്നാണ് വാക്ക് എന്നുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാണ്. ഉപയോഗപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.